ശ്രീ ദേവദാസ് ഈ കായിക താരങ്ങൾ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഒരു വേള വേദനയോടും ഞെട്ടലോടും കൂടി മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത്. ക്യാമ്പുകളിൽ ഇവരൊക്കെ എത്രമാത്രം സുരക്ഷിതരാണ്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇത് വരുന്നത്. അതും ഇന്ത്യക്ക് ലോകത്തിന് എല്ലാം ഒളിമ്പിക് മെഡൽ, ലോക ചാമ്പ്യൻഷിപ്പിലെല്ലാം ഞങ്ങൾക്ക് ദേശീയ ഇന്ത്യയുടെ ട്രൈ ഫ്ലാഗ്സ് ഉയർത്തിയവരെ ഒരു ബി ജെ പി എം പി വലിയ ദേശസ്നേഹം വിളമ്പുന്നവറ. ദേശസ്നേഹം മറ്റേ ഏത് സമയവും ദേശസ്നേഹം ഇവിടെ എതിർക്കുന്നവരെയെല്ലാം പറയുന്നവരാണ്. വാരണാസി എം പി ആണ് നരേന്ദ്രമോദി. അവിടെയുള്ള യു പി മോഡൽ യു പിയിലെയാണ്, ലക്നോ ക്യാമ്പിലെല്ലാം വെച്ചിട്ട് ബലാത്സംഗം. അത് ആരാ പറയുന്നത്? വിനേഷ് ഫോഗട്ട്, ലോക ചാമ്പ്യൻ, ഒളിമ്പിക്കിൽ ക്വാർട്ടർ ഫൈനലിസ്റ്റ്, കോമൺവെൽത്ത് ഗോൾഡ് മെഡലിസ്റ്റ്. ബബിദ്യയും ഗീത ഫൊഗട്ട് എന്ന് പറഞ്ഞ ഡങ്കൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അവരെ അച്ഛൻ മഹാവീർ സിംഗ് ഫൊഗട്ട്, അവരുടെ എല്ലാം കസിനാണത്. 30 സാക്ഷി മാലിക് ഒളിമ്പിക്കിൽ ബ്രോൺസ് മെഡലിസ്റ്റ്, ബജ്രംഗ് പൂനിയ 30 നാണം ഇല്ലാണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ടിട്ട് നിൽക്കുന്ന ബ്രിജ് മോഹൻ ശർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കണ്ണൂരിൽ ദേശീയ ഗെയിംസ് പറഞ്ഞാൽ ഗുസ്തിക്ക് വന്ന ടീമാണ്. പഴയ ലോക്കൽ ഗുണ്ടകളായിട്ട് ബന്ധങ്ങൾ 12. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങളും നോക്കണം, തൊട്ടടുത്ത ഹരിയാനയിൽ കഴിഞ്ഞ ആഴ്ച ബി ജെ പി എം എൽ എ സന്ദീപ് സിംഗ് മന്ത്രി, സ്പോർട്സ് മന്ത്രി, കോച്ചിൻ്റെ അടുത്ത്, കോച്ച് കളിക്കാരെയെല്ലാം വീട്ടിലേക്ക് വിളിക്കുക, മറ്റേ ഡ്രസ്സ് അയക്കുക ചെയ്യുക, എന്നിട്ട് സെലക്ഷൻ വേണ്ടിക്കൽ ചെയ്യുക. അതിനൊരു കോച്ച് അത് എതിർത്തപ്പോൾ ഇത്. അപ്പോൾ അവിടുത്തെ ബി ജെ പി ഈ ഉന്നത പെണ്ണുങ്ങൾ ബേട്ടി പച്ചാവോ പടാവോ ബച്ചാവോ പറയുന്നവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സ്പോർട്സ് എന്നുള്ള മന്ത്രീനെ മാറ്റി. പക്ഷേ അയാൾ വേറെ പോർട്ട്ഫോളിയോ വഹിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം മന്ത്രീനെ മാറ്റാൻ വേണ്ടിയിട്ട് നിലവിളിച്ചവരാണ് ഇവരെന്ന് ഓർക്കാം. ബലാത്സംഗം ഇത്. ഐ ഒ എ പ്രസിഡന്റ് പി ടി ഉഷ ബി ജെ പിയിൽ ചേർന്നപ്പോൾ കിട്ടിയ ഇപ്പം എന്താ വായിൽ എന്താ ഉണ്ട ഒഴുങ്ങിയ. ഐ ഒ എൻ്റെ ഒളിമ്പിക്കിൻ്റെ സ്പോർട്സാണ്. 17 ഒളിമ്പിക് സ്പോർട്സ് ഇത് സസ്പെൻഷനില്ല. ഉന്നത ഒളിമ്പിക് കമ്മിറ്റീൻ്റെ അതിൽ 17-ൽ 12 ഭരിക്കുന്നത് ബി ജെ പി നേതാക്കൾ, എം എൽ എ ഒ എം പിമാരാണ്. ഇതാണ് ബി സി സി ഐയിൽ ഈ അമിത്ഷാൻ്റെ മോനെ തിരികെ കേട്ടെന്ന് മറ്റേ. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയവും 12 ഇയാൾ വേൾഡ് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡൻ്റായിട്ട് 12 തുറച്ചോയിട്ട് തിരഞ്ഞെടുക്കപ്പെടും. പിന്നെ ഇയാളെതിരെ ഒന്നും പറയാൻ പറ്റില്ല. പ്രസിഡൻറ്റ് മാത്രമല്ല, ഇയാൾക്ക് ബി ജെ പിൻ്റെ വൺ ഹോൾഡ് യു പി. യോഗി ആദിത്യ കൈസർഗഞ്ചിലെ എം പി ആണ് ഈ കൈസാഡായ ഈ ബ്രിജ് മോഹൻ എന്ന് പറയുന്ന ഗുണ്ട. അപ്പോൾ അവിടെ കൊലപാതകങ്ങൾ, ഇതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിന് 6 മുമ്പേ കോച്ച്. പിന്നെ ലക്നോയിൽ ഇവൻ്റെ ശില്പന്തികളുണ്ട് കൈസാടുകൾ, കോച്ചുമാർ പീഡിപ്പിക്കുന്നു. ഏത് നിങ്ങൾക്ക് സെലക്ഷൻ, ഒരു ഓപ്പൺ സെലക്ഷനാണ് ഇപ്പം വെക്കുക. നിങ്ങളെപ്പോലെ പഴയ സ്റ്റേറ്റിൻ്റെ ജില്ലാ സെലക്ഷനല്ല, ഓപ്പൺ സെലക്ഷനിൽ വന്നിട്ട് നിങ്ങൾ തിരഞ്ഞു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടിക്കൽ കിടന്നു കൊടുക്കണം. ആ ലെവലിലെത്തിയ നാണവും മാനവും ഇല്ലാത്ത ബി ജെ പി എം പി എന്ന് പറയുന്ന കക്ഷിയാണ് 20 ഞങ്ങൾക്ക് മെഡൽ കൊണ്ടുവന്ന് ഇന്ത്യനെ ഉയർത്തി മെഡലിൽ ട്രൈ കളർ ഫ്ലാഗ് ഉയർത്തിയവരെയാണ് എന്നിട്ട് നോക്കി നിൽക്കുന്ന. ഇനിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ കക്ഷീന, ഈ കൈസാട്ടിന, ഈ ഈ ഓൺ ദ റണ്ണുള്ള കക്ഷീന അറസ്റ്റ് ചെയ്തിട്ടില്ല. ജന്തർ മന്ത്രിലാണ് 30. പ്രധാനമന്ത്രീൻ്റെ അടുക്ക പോയിട്ട് ഞാൻ എല്ലാ പേരും പറയാമെന്ന് പറഞ്ഞു. 20 പേരിപ്പം പറയാൻ പറ്റുമോ? അയാൾ പറഞ്ഞു പ്രധാനമന്ത്രി എഷ്യൂർ ചെയ്ത് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വധഭീഷണി, കൂടാതെ ഇത് പുറത്ത് പറയുന്ന പറഞ്ഞതിന് വധഭീഷണി, മെൻ്റൽ ഹെറാസ്മെൻറ്റ്. ക്യാമ്പിൽ വെച്ചിട്ട് ഈ കോമൺവെൽത്ത് ലോക ചാമ്പ്യനെ ഇൻസൾട്ട് ചെയ്യുക, ക്യാമ്പിൻ്റെ ഉള്ളിലെ റൂമിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്യുക പോലും കോച്ചും ഇതും. ഞെട്ടിക്കുന്നില്ല, ഇന്ത്യ ഞെട്ടുന്നില്ലേ? ഇത് എവിടെയെങ്കിലും ഉണ്ടായി? ഇത് കേട്ടിന് ലോകത്തിൽ എവിടെയെങ്കിലും ഒന്ന് കേട്ടത്? അമേരിക്കയിൽ ജിംനാസ്റ്റിനെ കോച്ച് ഏകദേശം 62 ബലാത്സംഗം ചെയ്തത് അത് കോച്ചാണ് ചെയ്യുന്നത്. ഇയാൾ വെറും ഈ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് അല്ല, ബി ജെ പി എന്ന് പറയുന്ന വലിയ മൊറാലിറ്റി കാത്തുരക്ഷിക്കുന്ന, ദേശസ്നേഹം കാത്തുരക്ഷിക്കുന്നവരാണ്. ദേശത്തിന് വേണ്ടി ലോകത്തിലും ഒളിമ്പിക്കിലും മെഡൽ കൊണ്ടുവന്ന പെൺകുട്ടികൾ, അതും ഫ്യൂച്ചർ ചാമ്പ്യൻ, പാവം ദാരിദ്ര്യത്തിൽ നിന്നെല്ലാം വന്നിട്ട് ഇതിനെ കൊണ്ട് വന്നെയാണ്.